ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് വീണ്ടും ഒരു സോംബി മൂവിയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കാണുന്ന എല്ലാ സോമ്പി മൂവീസിലും എന്താണ് നമുക്ക് പൊതുവേ കാണാൻ പറ്റുക ഒരു ഔട്ട് ബ്രേക്ക് വരുന്നുണ്ട് അതിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അതിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉള്ള ഒരു സിനിമയാണ് അവിടെ നീ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല സെയിം ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ സോമ്പി മൂവീസിലും വരുന്ന ലെവലിൽ തന്നെയാണ് ഈ ഒരു മൂവി വന്നിരിക്കുന്നത് ബട്ട് എല്ലാ സോംബി മൂവീസിലേക്കും വന്നിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളൊരു കാര്യം പറയാം അതെന്ത് വ്യത്യസ്തത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ പേര് പറഞ്ഞാലേ നമുക്കൊരു ഡിഫറൻസ് പറയാൻ പറ്റുള്ളൂ ഡൗൺ ഓഫ് ദ ഡെഡെന്നാണ് ടു തൗസൻഡ് ഫോറിലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആൾറെഡി നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ റിലീസ് ചെയ്ത ഡൗൺ ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആണ് അപ്പോൾ റീമേക്ക് വരുന്ന സമയത്ത് നമ്മുടെയൊരു നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലെ സിനിമയും ഈ ഒരു സിനിമയും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഒരു ഹ്യൂജ് ഡിഫറൻ്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ഒരു നയൻറ്റി ഇയർ ടു ട്വൻറ്റി കാലഘട്ടം വരയ്ക്കും ആ ഒരു നയൻറ്റി കാലഘട്ടം എന്ന് തന്നെ പറയാമല്ലോ ആ ഒരു നയൻറ്റി കാലഘട്ടം തീരുന്നത് വരയ്ക്കും ഈ ഒരു സോംബീസൊക്കെ തന്നെ വളരെ സ്ലോ ആയിട്ട് അതായത് ഒരാൾക്ക് പനി പിടിച്ചു കഴിഞ്ഞ ഒരാൾ എങ്ങനെയാണ് നടക്കുക ആ ഒരു ഫീലായിരിക്കും നടക്കുന്നത് ബട്ട് ഈ ഒരു ട്വൻറ്റി സെഞ്ച്വറി വരുന്ന സമയത്ത് നമ്മുടെ ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം തുടങ്ങിയതിന് ശേഷം ജോബീസ് ഒക്കെ ഫാസ്റ്റ് ആവാൻ തുടങ്ങുന്നുണ്ട് അത് ഈ ഒരു സിനിമയിലാണ് ഫാസ്റ്റ് ആവാൻ തുടങ്ങുന്നത് ടു തൗസൻഡ് ഫോറില് ഡൗൺ ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞ് റീമേക്ക് ചെയ്ത് അതിനെ ഫാസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ സ്ലോ ആയിട്ട് ഇതിൽ ഫാസ്റ്റായിട്ട് അതുകൊണ്ട് വ്യത്യസ്ത അതിൻ്റെ പോലത്തെ തന്നെ ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രില്യൻ മൂവീ എന്നുള്ളൊരു കാര്യം പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബി മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ഒരു സിനിമയുടെ റീ ഡീറ്റെയിൽ സ്റ്റോറിയിലേക്ക് വരാണെങ്കിൽ ഒരു ജോംബി ഔട്ട് ബ്രേക്ക് ആണ് ഒരു ഹൊറർ മൂവിയാണെന്നുള്ളൊരു കാര്യം പറയാം ഈ ഒരു സിനിമയുടെ സ്റ്റോറിന്ന് പറയുന്നത് ഒരു അഞ്ച് പേര് ഒരു സോമ്പി ഔട്ട്ബ്രേക്ക് നടക്കുന്ന സമയത്ത് പല ജീവിതത്തിൽ പല സ്ഥലത്തും പല പൊസിഷനിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു ഹൗസ് വൈഫ് എന്ന് പറയാം അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയാം ഒരു ലോക്കൽ മാൻ എന്ന് പറയാം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് പേര് ഒരു അവർ പ്രത്യേക ടൈമിൽ മീറ്റ് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് തൊട്ടടുത്തൊരു ഹാളുണ്ട് ആ ഒരു മാളുണ്ട് ആ ഒരു മാളിൽ പോയി നമുക്ക് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാം അവിടെ കാണില്ല എന്ന് പറഞ്ഞ് അവർ പോകുമ്പോഴാണ് അവിടെ വേറെ മൂന്ന് പേരെ മീറ്റ് ചെയ്യുന്നത് അവരെയും അഞ്ചു പേരായാലും ഇപ്പോൾ ഈ ഒരു അഞ്ച് പേരോട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതും ആ ഒരു മാളിനകത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് ആ മാളിനകത്ത് ജോബീസുകൾ വരുന്നത് വേറെ അത് അഡീഷണൽ ആയിട്ട് കുറച്ച് മനുഷ്യന്മാർ വരുന്നത് നോർമലായിട്ട് നോക്കുമ്പോൾ ചില ആൾക്കാർ അദ്ദേഹത്തെ ഒരു സോമ്പി പാട് വരുന്നത് അവർ ജോംബിയായിട്ട് മാറുന്നത് ഫൈനലി അതുപോലെ തന്നെ അവർ അവിടെ നിന്നും മാഴിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിലുള്ള ഒരു ഡോക്ടർ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു മര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു വള്ളം കണക്കൊരു സംഭവം ഉണ്ട് ആ ഒരു വള്ളത്തിൽ കയറിയിട്ട് നമുക്ക് തൊട്ടടുത്തൊരു ഐലൻഡ് ഉണ്ട് ആ ഒരു ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജോംബി ഔട്ട് ഇല്ല നമുക്ക് അവിടെ സേഫ് ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞ് ആ ഒരു വള്ളത്തിൽ കയറാനായിട്ട് അവർ ശ്രമിക്കുന്നതും ഈ ഒരു മാളിൽ നിന്നും അവർ ആ ഐലൻഡിലേക്ക് പോയോ ഈ ഒരു സോമ്പി ഔട്ട് ഇടയിൽ അവർ രക്ഷപ്പെട്ടോ ഇല്ല ഇല്ലെന്നുള്ളൊരു കാര്യങ്ങളെ കാണിക്കുന്നതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചെറിയൊരു പുതുമായിരുന്നുണ്ടല്ലേ വളരെ വേറെ ഒരു സിനിമയിലൊന്നും കേൾക്കാത്ത രീതിയിൽ അത് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മൂവിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ മേക്കിംഗ് ആണ് കാരണം ടു തൗസൻഡ് ഫോറില് ഈ ഒരു ലെവലിൽ മേക്കിങ്ങിലുള്ള ഒരു സിനിമ വരാമെന്ന് പറയുന്നത് ഇറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം കാരണം ഈ ഒരു സിനിമ കണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു മറ്റൊരു കാര്യം ഈ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ഞാൻ പറഞ്ഞെനിക്ക് ജോബി ഫാസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു കാലഘട്ടം വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് കാണിച്ചിട്ടുണ്ട് അത് വളരെ ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട് വളരെ ഹൊറർ ഫീലിങ്ങിൽ പോകുന്നുണ്ട് മറ്റൊരു കാര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് കാര്യം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് ലീഡിങ് ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് പറയാൻ പറ്റും എക്സ്പെഷ്യലി മെയിൻ ആയിട്ട് ആ ഒരു ലേഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ലഡി ക്യാരക്ടർ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്യാരക്ടർ പെർഫോമൻസ് എന്ന് പറഞ്ഞ ബില്ലേൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു ഡോട്ട് നോച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് പറയുന്നത് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ കൊടുക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചെറിയ ചെറിയ ഡോട്ട് നോച്ച് ആയിട്ടുള്ള ലൈറ്റ് സ്കോറിംഗ് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് അടുത്ത് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് കാര്യം നമുക്കിതിനകത്ത് തന്ന ക്ലൈമാക്സ് എൻഡിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സിനിമ ഏകദേശം കൺക്ലൂഡ് ചെയ്ത് ഏകദേശം എൻഡ് ചെയ്യുന്നുണ്ട് ശേഷം ഇവർ ഐലൻഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു ടെൻ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി സെക്കൻഡ്സ് ഇവർ ഒരു ക്യാമറയിലുള്ള ഒരു റെക്കോർഡ് നോക്കുന്ന ഒരു സീനുണ്ട് ആ ഒരു സീനിൽ നമുക്കൊരു മോനെ ക്ലൈമാക്സ് തീർന്നിട്ടില്ല ഇതാണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കാണിക്കുന്നുണ്ട് അത് വളരെ ഒരു ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഒരു എൻഡിങ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം അത് പെർഫെക്റ്റ് ആയിരുന്നു അത് അതിൽ തന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് ഒരു കാര്യം ക്ലീഷെ ടച്ചിങ് പല സോംബീസ് മൂവീസിനെ കണ്ടുമടുത്തത് കൊണ്ടായിരിക്കും ആ ഒരു ക്ലിഷ് ടച്ചിങ് ലൈറ്റായിട്ടൊക്കെ ടച്ച് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറൊരു നെഗറ്റീവ് നമുക്ക് ഈ സിനിമയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് കമ്മഡിയിലെ ലിവിയാ കാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സിനിമ കാണണോടാന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഒരുപാട് ടൈം ഉണ്ടോ നല്ലൊരു സോമ്പി മൂവി കണ്ടിരിക്കണോ സോമ്പി മൂവീസ് ഇഷ്ടമുള്ള ആൾക്കാരാണോ അതും വ്യത്യസ്തമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് കാണണോ എങ്കിൽ ഈ ഒരു സിനിമ ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു വാച്ചബിൾ മൂവിയാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഫൈവിന് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് ത്രീ റേറ്റിംഗ് കൊടുക്കും നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമ്മഡിയിൽ ലീവ്യ ഈ ഒരു വീഡിയോ കാണുന്നത് ദൈവം ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലക്കൻ കൊണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നായിരിക്കും എൻ്റെ അതുപോലെ തന്നെ മാറും മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും അൻൽദാൻ ബെൻ നസീം സാനിങ് ഓഫി ലവ് യോൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈബെ പീസോഡ് ഗൈ സിയേഴ്സ് ലവ് യോൾ ടേക്ക് കെയർ ടാറ്റ